അങ്ങനെ 2023 പിറന്നിരിക്കുകയാണ്. ആഘോഷങ്ങൾ നഷ്ടപ്പെട്ട രണ്ടു വർഷങ്ങൾക്കിപ്പുറം ആഘോഷ ലഹരിയിലാണ് ലോകമൊട്ടാകെ. ദുരിതങ്ങളുടെ കാലത്തു നിന്ന് പ്രതീക്ഷയുടെ വരമ്പിലേക്ക് നമ്മളിങ്ങനെ നടന്നു നടന്നു കയറാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ശാന്തസമുദ്രത്തിലെ കിരിബാത്തിയിൽ തുടങ്ങി ന്യൂസിലൻഡും ഓസ്ട്രേലിയയും, പിന്നീട് ഒടുക്കം അതേ പസഫിക്കിൽ ബേക്കർ ദ്വീപിൽ അവസാനിക്കുന്ന ആഘോഷം. പ്രതീക്ഷയുടെ പുതിയ കലണ്ടർ ചുവരിൽ തൂങ്ങുന്നതിൻ്റെ ആവേശത്തിലാണ് ലോകം. മുന്നോട്ട് മുന്നോട്ടെന്ന ആഹ്വാനമേറ്റെടുക്കുകയാണ് മനുഷ്യകുലം. മഹാമാരി പറിച്ചെടുത്ത രണ്ടു വർഷങ്ങൾക്കിപ്പുറം ആളുമാരവവും നിരത്തിൽ നിറയുകയാണ്. Well, we're just going to be at home with the family. I've got two grandchildren, so we won't be going anywhere out. So this is our celebration right now, out here, taking them to this museum and things like that. So, and then we're flying back to America tomorrow. പാട്ടുപാടാനും കൂട്ടുകൂടാനും കഴിയാതിരുന്നതിൻ്റെ വേദന മറക്കുകയാണ് നമ്മൾ. ഏത് സങ്കടക്കടലിനുള്ളിൽ നിന്നും മനുഷ്യൻ ന്യൂ ഇയർ ആഘോഷമാക്കുകയാണ്. ദുരിതകാലം തീർന്നുവെന്ന പ്രതീക്ഷയിൽ നെടുവീർപ്പിടുക കൂടിയാണ് ലോകം. അപ്പോഴും തുടരുന്ന ആശങ്കകളായി പിടിവിടാതെ വീണ്ടും ഭീതി കൂട്ടുന്ന കോവിഡും കനത്ത മഞ്ഞിൽ തണുത്തുവിറയ്ക്കുന്ന പാശ്ചാത്യ ലോകവും മാറുന്നുണ്ട്. നാടിൻ്റെ ഐക്യം തകർക്കുന്ന നീക്കങ്ങളാണ് നമ്മൾ നേരിടുന്ന മറ്റൊരു ഭീഷണി. ക്രിസ്മസും ന്യൂഇയറും ആഘോഷിക്കരുതെന്ന ആഹ്വാനവും ഫോർട്ടുകൊച്ചിയിൽ പപ്പാഞ്ഞിയുമായി ബന്ധപ്പെടുത്തി നിർമ്മിച്ചെടുത്ത വിവാദവും നമ്മെ ഭിന്നിപ്പിക്കാനും തമ്മിലടിപ്പിക്കാനുമുള്ള നീക്കമായി മനസ്സിലാക്കണം. ഐക്യത്തോടെയും സമാധാനത്തോടെയും നാടിൻ്റെ ഉത്സവങ്ങളെ നെഞ്ചിലേറ്റണം. അതിനുള്ള കരുത്താകട്ടെ ഈ പുതുവർഷം. എല്ലാ മലയാളി പ്രേക്ഷകർക്കും കൈരളിയുടെ പുതുവത്സരാശംസകൾ.